അഞ്ച് സംസ്ഥാനങ്ങൾ കൊണ്ട് വിറ്റ് തുലച്ചു എഐസിസി ജനറൽ സെക്രട്ടറി കെസി വേണുഗോപാലിനെതിരെ പോസ്റ്ററുകൾ കേസിക്കെതിരെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്ററുകൾ ഉയർന്നു കോൺഗ്രസിനെ തുലപ്പിച്ചു കളയുന്നത് കെസിയാണെന്ന ആരോപണവും പ്രതിഷേധവും ശക്തമായി ഉയർന്നു സംഘടനാ ചുമതലയുള്ള കെസി തലപ്പത്തിരുന്നിട്ട് തുടരെ തുടരെ പരാജയം ഇനി കോൺഗ്രസിനെ കുഴിയിലോട്ട് എടുപ്പിക്കുന്നതിനു മുൻപ് കസേര വിട്ടൊഴിയാനാണ് കെസിക്കെതിരെ പ്രവർത്തകരുടെ മുറവിളി കണ്ണൂർ ശ്രീകണ്ഠാപുരം എരിവേശി തുടങ്ങിയ ഇടങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റേതെന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വേണുഗോപാലിന്റെ അടുത്ത അനുയായിയായ ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫിന്റെ ഓഫീസ് പരിസരത്തും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന്റെ ചുമരിലുമാണ് പ്രധാനമായും പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത് കൂടാതെ ചെമ്പേരി പയ്യാവൂർ തുടങ്ങിയ ഇടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിരൂക്ഷമായ ഭാഷയാണ് പോസ്റ്ററിൽ ഉള്ളത് അഞ്ച് സംസ്ഥാനങ്ങൾ വിറ്റു തുലച്ചു പെട്ടി തൂക്കി വേണുഗോപാൽ ഒഴിവാകൂ തുടങ്ങിയ പരാമർശങ്ങൾ കൂടി പോസ്റ്ററിലുണ്ട് ശനിയാഴ്ച പുലർച്ചെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കണ്ണൂർ സ്വദേശിയാണ് വേണുഗോപാൽ തീർന്നില്ല കെ സി വേണുഗോപാലിനെതിരെ അങ്ങ് കേന്ദ്രത്തിലും നേതാക്കൾ പടനീക്കം തുടങ്ങി പ്രചാരണത്തിന് പോലും പോകാത്ത വേണുഗോപാൽ പൂർണ്ണ പരാജയമാണെന്ന് G23 നേതാക്കൾ ആരോപിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പോലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിയാത്തതിൽ കനത്ത നിരാശ ആ ക്യാമ്പിലുണ്ട് പാർട്ടിക്കകത്ത് അസ്വസ്ഥത പുകയുകയാണ് പ്രധാനമായും തിരുത്തൽവാദി ശക്തികളായ G23 നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് വെള്ളിയാഴ്ച G23 നേതാക്കളുടെ യോഗം ഗുലാം നബി ആസാദിന്റെ വസതിയിൽ ചേർന്നിരുന്നു മനീഷ് തിവാരി കപിൽ സിബൽ ഭൂപേന്ദർ സിംഗ് ഹൂഡ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കൃത്യമായൊരു തന്ത്രം ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് വിവരങ്ങൾ കാരണം കോൺഗ്രസിന് നിലവിൽ ഒരു പൂർണ്ണ സമയ അധ്യക്ഷനില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരം അധ്യക്ഷനെ നിയോഗിക്കേണ്ടത് അനിവാര്യതയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണ് G23 നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് സമവായം എന്ന നിലയിൽ ഗാന്ധി കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുലയും അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാടിലേക്കും G23 എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനെ ദേശീയ അധ്യക്ഷനാക്കാനുള്ള നീക്കം ഒരു വശത്ത് നടക്കുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയെ പാർലമെന്ററി പാർട്ടി നേതാവാക്കാനുള്ള നീക്കം മറ്റൊരിടത്തും നടക്കുന്നുണ്ട് ഈ രണ്ട് നീക്കത്തെയും അംഗീകരിക്കേണ്ടതില്ലെന്നാണ് G23 നേതാക്കളുടെ തീരുമാനം കോൺഗ്രസ് സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനമാണ് G23 യോഗത്തിലുണ്ടായത് ഒരു സ്ഥലത്ത് പോലും പ്രചരണത്തിന് പോകാത്ത ഒരു നേതാവിനെ സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി ആക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ആ സ്ഥാനത്ത് വേണുഗോപാൽ തികഞ്ഞ പരാജയമാണെന്നും നേതാക്കൾ വിമർശിക്കുന്നു ഇതുൾപ്പെടെ സമൂല മാറ്റം ആവശ്യപ്പെട്ടുള്ള നീക്കമായിരിക്കും വരും ദിവസങ്ങളിൽ G23 നേതാക്കൾ പാർട്ടിക്കുള്ളിൽ നടത്തുകയെന്നാണ് സൂചനകൾ അടുത്തുതന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർക്കാൻ സാധ്യതയുണ്ട് ആ യോഗത്തിൽ നിശ്ചിത വിമർശനം ഉയരാനും സാധ്യതയുണ്ട് കമൽനാഥ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നേതൃത്വത്തിനെതിരെ പരോക്ഷമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്